ലേഖു മഹാരാണി സിൽക്സ് മഹാരാണി ഗോൾഡ് പാർക്ക് റംസാൻ ഡെലിക്കസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ നോമ്പുകാരനാണെങ്കിൽ മ്ലേച്ഛമായതൊന്നും ചെയ്യരുത്, കലഹിക്കുകയും അരുത്. ആരെങ്കിലും അവനുമായി വഴക്കിടാനോ സങ്കടത്തിനോ മുതിർന്നാൽ ഞാൻ നോമ്പുകാരനാണെന്നവൻ പറയട്ടെ. നമ്മുടെ ഫസ്റ്റ് കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. മഹാരാണി സിൽക്സ് മഹാരാണി ഗോൾഡ് പാർക്ക് റംസാൻ ഡെലിക്കസിലേക്ക് സ്വാഗതം. ആരാണ്? നുസ്രത്ത്. നുസ്രത്ത്, എവിടുന്ന് വിളിക്കുന്നു? എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആണോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാരുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ നോമ്പൊക്കെ? റാഹത്തായിട്ട് പോകുന്നുണ്ടല്ലേ? ഭയങ്കര ചൂടാണല്ലേ? ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാം. കൊഴപ്പൊന്നുമില്ല. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഫോണിൽ കാണാറുണ്ടല്ലേ? ഓക്കേ. അപ്പോ അടുത്തിപ്പോ ഞാൻ ചോദ്യം ചോദിച്ചാല് സഹായിക്കാൻ ആരാ ഉള്ളത്? നോമ്പൊക്കെ ആയതുകൊണ്ട് വിരുന്നൊക്കെ വന്നിട്ടുണ്ടല്ലേ? വെക്കേഷന്റെ ഒക്കെ ടൈം ആണല്ലോ അല്ലേ? അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ. ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ സൂറത്തുകൾ ഉള്ളത് ഏത് ജുസ്സിൽ? ഏറ്റവും കൂടുതൽ സൂറത്തുകൾ ഉള്ളത് ഏത് ജുസ്സിൽ? ഉത്തരം ശരിയാണ്. എത്ര സൂറത്തുകൾ ഉണ്ടെന്ന് അറിയോ? മുപ്പതാം ജുസ്സിൽ എത്ര സൂറത്തുകൾ ഉണ്ടെന്ന് അറിയോ? മുപ്പത്തേഴ് സൂറത്തുകൾ ഉണ്ട് കേട്ടോ. ഏതായാലും ഉത്തരം ശരിയാണ്. ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്? അതെ. ഉത്തരം ശരിയാണ്. മഹാറാണി സിൽക്സ് മഹാറാണി ഗോൾഡ് പാർക്ക് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ്, ഇവിടെ നിന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സന്തോഷായില്ലേ? വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. മഹാറാണി സിൽക്സ് മഹാറാണി ഗോൾഡ് പാർക്ക് റംസാൻ ഡെലിക്സിലേക്ക് സ്വാഗതം. ഇനി ആരാണ്? എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫ് ആണ്. ഹൗസ് വൈഫ് ആണ്. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? ഉഷാറായിട്ടോളെ. ഉഷാറായിട്ട് പോകുന്നുണ്ടല്ലേ? നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. കാണാറുണ്ട്. മുമ്പ് വിളിച്ചിട്ടുണ്ടോ? വിളിക്കുന്നുണ്ടോ? ഓക്കെ. ഇത്ത അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ ഞാൻ. ലോക വനിതകളിൽ എല്ലാം പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ? ലോക വനിതകളിൽ അള്ളാഹു പ്രഥമ സ്ഥാനം നൽകിയ സ്ത്രീ? മറിയം ബീവി. മറിയം ബീവി. ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ആദൻ നബിയെ എത്ര പ്രാവശ്യം ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്? പരാമർശിച്ചിട്ടുണ്ട്. അതെ.
ആദം നബിയെ ഖുർആനിൽ എത്ര പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ചോദ്യത്തിന് ഉത്തരം കിട്ടും. എത്ര സ്ഥലങ്ങളിലാണ് ആദം നബിയെ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്? പത്ത് മുതൽ 50 വരെ ഉള്ള സംഖ്യകളുടെ ഇടയിലാണ്. പത്ത് മുതൽ 50 വരെയുള്ള സംഖ്യകളുടെ ഇടയിലുള്ള ഒരു സംഖ്യയാണ് ഉത്തരം. അറിയില്ലെങ്കിൽ ഒന്ന് ഗസ് ചെയ്തിട്ട് ഒരു ആൻസർ പറഞ്ഞു നോക്കൂ. ഇത്ത ചിലപ്പോ ശരിയായാലോ. ഇരുപത് ഉറപ്പിക്കട്ടെ. ഉറപ്പിക്കട്ടെ. സോറി, ഉത്തരം തെറ്റിപ്പോയി. 34 സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്ത സാരല്ല. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്, അസ്ഹാബുൽ കൗഫിന്റെ മാതൃരാജ്യം. അസ്ഹാബുൽ കൗഫിന്റെ മാതൃരാജ്യം. ഉത്തരം അറിയോ? അസ്ഹാബുൽ കൗഫിന്റെ മാതൃരാജ്യം. അതെ. പെട്ടെന്ന് ഉത്തരം പറയണം. ഇത്ത പെട്ടെന്ന് ഉത്തരം പറയോ? അറിയില്ല. ഞാൻ പറഞ്ഞോട്ടെ എന്നാ? അഫ്സൂസ്. അഫ്സൂസ്. അതെ. അപ്പൊ ഇത്ത ലക്ഷ്മിക്കണ്ട വീണ്ടും വിളിക്കണം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം.